Hello, my dear boys. I'm going to put the video like a little bit of 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 അപ്പോൾ നമ്മുടെ യുഎ കൊള്ളിലും നമ്മുടെ ഞാനിപ്പോള്ള ദുബായിലാണ് അപ്പോൾ ഉള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നു ചേച്ചി ഇപ്പോൾ നമ്മൾ എഡിസിബി ബാങ്ക് നോക്കുകയാണെങ്കിൽ എവിടെ ഒരു മാളിൽ പോയാലും എഡിസിബിൻ്റെ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ നമുക്കൊരു എ ടി എമ്മോ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പം എങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ സി ബി ഡി ബാങ്കിൻ്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ എ ടി എം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ബാങ്കുകളിൽ നമ്മുടെ എ ടി എം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലവരുടെ സാലറി ഫിക്സഡ് സാലറിയാണ് അതാണ് മെയിൻ പ്രശ്നം വരുന്നത് ഫിക്സഡ് സാലറിയാണ് ഇപ്പം ഇപ്പോൾ എൻ്റെ ഒരു സാലറി ഒരു 3000 ദിർഹം ഫിക്സഡ് സാലറിയാണെന്ന് വെച്ചോ അപ്പോൾ ഞാൻ സാലറി അക്കൗണ്ട് ആക്കുമ്പോൾ കറക്റ്റായി ഒരു 3000 ദിർഹം ആയിരിക്കും എൻ്റെ അക്കൗണ്ടിലോട്ട് വരുന്നത് അപ്പോൾ ചിലപ്പോൾ ആ കാർഡ് യൂസ് ചെയ്ത് നമ്മൾ ഇത് വേറൊരു എ ടി എമ്മിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 2 ദിർഹവും മറ്റോ ആണെന്ന് തോന്നുന്നു ആ നമ്മൾ വേറൊരു എ ടി എമ്മിൽ കാർഡ് യൂസ് ചെയ്യുമ്പോൾ അവർ കമ്മീഷൻ പോകുന്നത് അപ്പം 3000 ദിർഹമൊക്കെ ഫിക്സഡ് ചാർജ് ഉള്ളവർക്ക് ഇത് പെട്ടുപോകും കാരണം ഒരു 100 രൂപ അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റാതെ എപ്പോഴും അവരെ ആ ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കും പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അവർ ആ അക്കൗണ്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പലരും ആ ഒരു സംശയമാണ് മെയിനായിട്ട് പറഞ്ഞത് അല്ലാതെ നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു 2 രൂപ വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്കിത് കിട്ടും പക്ഷേ അതിൽ സെർച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1x1 ആയിട്ട് പിന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വെച്ച് പാടായിരിക്കും അപ്പം നമ്മളിന്ന് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് അതായത് നമ്മൾക്ക് നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങളെ എല്ലാവരെയും കാണും ഇല്ലാത്തവർക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്ലേ സ്റ്റോർ കയറിയിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് അതുവഴിയാണ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്നത് അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള എ ടി എം അല്ലെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പായിട്ടൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് സി ബി ഡി ബാങ്കിൻ്റെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അത് മറ്റൊരു ആപ്ലിക്കേഷനോ മറ്റ് ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്യുന്നതിനേക്കാട്ടിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഇല്ല അക്കൗണ്ട് ഓപ്പൺ ആക്കാനും പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ എംബ്രേസ് ഐഡി വെച്ച് ലോഗിൻ ചെയ്തിട്ട് അക്കൗണ്ട് എടുക്കണമെന്നില്ല അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുക ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പോവുകയാണ് ഓക്കെ ലോഡായി വരുന്നുണ്ട് ഓക്കെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കാണുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ഇവിടെ കാണുന്നത് ഓക്കെ അത് ഇനി നമുക്കിവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ ഒരു 3 കുത്തുകളുണ്ട് മോർ എന്നൊരു ഓപ്ഷൻ കണ്ടല്ലേ നമ്മളതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ വേറെ കുറച്ച് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് മൈ പ്രൊഫൈൽ അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ റിവാർഡ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് വരുന്നുണ്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 നാലാമത്തെ മുകളിൽ നിന്ന് നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള ഹെൽപ്പ്ഫുൾ ഇൻഫോ എന്നുള്ളടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ എ ടി എംസ് എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് ഇത് ലോഡായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ഓൾറെഡി എൻ്റെ ലൊക്കേഷൻ ഇവിടെ ഓണാണ് അപ്പോൾ ലൊക്കേഷൻ ഓണല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിക്വസ്റ്റ് വരുന്നതായിരിക്കും ലൊക്കേഷൻ ഓണാക്കാനായിട്ടുള്ളത് അപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ എവിടെയാണുള്ളതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബിസിനസ് വേയിലാണുള്ളത് ബിസിനസ് വേയിൽ മരാസി ഡ്രൈവിച്ച് അകത്തല്ല ഉള്ളിലോട്ട് കയറി ഏരിയയാണ് അപ്പം എൻ്റെ ഈ ഭാഗത്തായിട്ടൊന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് മാറി അപ്പുറത്ത് ഡൗൺ ടൗൺ ഏരിയയോട് പോകുകയാണെങ്കിൽ അവിടെ 1 2 3 പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുകയാണെങ്കിൽ 4 5 കണ്ടോ ഞാൻ ഈ നിൽക്കുന്ന ഏരിയ തന്നെ ഈ ചുറ്റുപാടും ഇല്ലെന്നുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ദുബായ് മാൾ ഏരിയയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ബുർജ് ഖലീഫ കണ്ടല്ലേ അവിടെ തന്നെ നിങ്ങൾക്ക് 3-4 എ ടി എംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ കാണാൻ പറ്റും അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഈ കാണുന്നത് ബ്രാഞ്ചാണ് നമ്മുടെ സി ബി ഡി ബാങ്കിൻ്റെ ബ്രാഞ്ചാണ് ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ
കണ്ടോ എടിഎം എന്തും വേണ്ടി നമ്മുടെ ദുബായ് ലൊക്കേഷൻ തന്നെ നോക്കുവാണെങ്കിൽ എന്തും വേണ്ടി എടിഎം ഉണ്ട്, അതുപോലെ ബ്രാഞ്ചസുകൾ തന്നെ നിങ്ങൾ നോക്ക്. അത്യാവശ്യം ഇതെന്ന് പറയുകയാണെങ്കിൽ മെട്രോ, ഇത് കാണുന്ന മെട്രോയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ സെൻറ്ററിൻ്റെ അവിടെ മെട്രോ, അതുപോലെ എംറേസ് ടവറിൻ്റെ അവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ മെട്രോ ഉള്ളവിടെ തന്നെ ഉണ്ട്, അൽ ജഫ്ലിയലുണ്ട്. അത് നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറിലോ മറ്റൊന്നും പോകാൻ പറ്റാത്തവർക്ക് ഈ ഒരു മെട്രോയിൽ പോയി തന്നെ നമുക്ക് ബ്രാഞ്ചിൽ എന്തെങ്കിലും ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. വരുവാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചിൽ പോകേണ്ട ആ ഒരു ആവശ്യം വരെ ഒന്ന് മെട്രോ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു മണ്ടയ്ക്കായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്രാഞ്ചസ്, എ ടി എം, ഇപ്പോൾ 24 hours ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണോ, പിന്നെ ഡ്രൈവ് ത്രൂ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണോ, അങ്ങനെ കുറച്ച്, പിന്നെ ദുബായ്, ഷാർജ, അങ്ങനെ ഏത് എമിറേറ്റ്സിലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നമ്മുടെ നമ്മളേത് ലൊക്കേഷനാണെന്ന് അറിയാനായിട്ട് ഈ ഫിൽറ്ററിൻ്റെ താഴെയായിട്ടൊരു ഒരു നമ്മുടെ എന്ത് പറയുന്നൊരു കണ്ണം, അതിനകത്തിലൊരു കുത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനടുത്തായിട്ട് എവിടെയും ബ്രാഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഗൂഗിൾ മാപ്പോ ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി ഈസി ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.